ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവി ശ്രീചിക്കുട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. ഫിഷ് തവ ഫ്രൈ. അപ്പോൾ ഫിഷ് തവയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് എണ്ണ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫിഷ് തവ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനൊരു 8 പീസ് നെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്ന നെമ്മീനാണ് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ചേർക്കുന്നത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി 2-3 പീസായി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മാത്രം മതി. അപ്പോൾ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മുടെ ഫ്രൈക്ക്, അതിനുവേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഫിഷിൽ മസാലയെല്ലാം നന്നായിട്ട് കോട്ടായി കിട്ടും, അതിനുവേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്, ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം മതിയാകും. പിന്നെ അരിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ മസാല ഫിഷിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പം നമ്മുടെ മസാലയെല്ലാം മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിട്ട് 15 മിനിറ്റ് എങ്കിലും ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മീന് മസാലയെല്ലാം പുരട്ടി 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് എണ്ണ മതി നമുക്ക് ഈ തവ ഫ്രൈക്ക്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 4 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 8 പീസ് മീൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചത്. അപ്പോൾ ഇത്രയും എണ്ണ തന്നെ വേണ്ട ആവശ്യമില്ല നമുക്ക് 4 പീസ് ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി വിതറിക്കൊടുക്കാം. ഇനി നമുക്ക് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ മസാലയെല്ലാം അടിഭാഗത്തെ മസാലയെല്ലാം നന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ.